السلام عليكم ورحمة الله وبركاته. പ്രിയരെ, ഇമ്രുൽ ഖൈസിൻ്റെ മുഅല്ലഖിയെ കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇമ്രുൽ ഖൈസ് പ്രസിദ്ധനായ ഒരു അറബി കവിയാണ്. ജാഹ്ലിയ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. ഇവിടെ അദ്ദേഹം ജീവിച്ച സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ കവിതയും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ജാഹ്ലിയ കാലഘട്ടം, അൽ അസറുൽ ജാഹിലി, നാം പല തവണ കേട്ടവരാണ്, പഠിച്ചവരാണ്. അജ്ഞതയുടെ കാലഘട്ടം എന്നാണ് ആ വാക്കിന് അർത്ഥം. എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത കാലം എന്ന അർത്ഥത്തിലല്ല. കാരണം അവരുടെ അറിവും അവരുടെ ഭാഷ കഴിവും പാഠവും ഇന്ന് നാം പഠിക്കുന്ന കവിത പോലും വായിക്കാൻ എത്ര പ്രയാസമുണ്ടെന്ന് നമുക്ക് ബോധ്യമാകും. എന്നാൽ ഈ ജാഹിലിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദുമുൽ ഹുൽമ്, വിവേകമില്ലായ്മ എന്നാണ്. അല്ലാതെ ലൈസ ലി അദുമുൽ ഇൽമ്, ഒരു അറിവോ വിജ്ഞാനമോ ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ മാത്രമല്ല. എന്നാൽ അവരിൽ എഴുത്തും വായനയും അറിയുന്നവർ വളരെ കുറവായിരുന്നു എന്നത് മറ്റൊരു സത്യം. അവർ ജീവിക്കുന്ന ചുറ്റുപാടെന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ തന്നെ മരുഭൂമിയാണ്. അവർ ഇടപഴകുന്നത് മൃഗങ്ങളാണ്. അവരുടെ ജീവിതാന്തരീക്ഷം ടെൻറ്റുകളിലാണ്. അതിനാൽ അവരുടെ ജീവിതവുമായി ചുറ്റിപ്പറ്റിയ സംഗതികളെയാണ് അവരുടെ കവിതകളിൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുക. സുഹറ, ഹയവാൻ, ലൈൽ, മഥർ, സഹാബ്, സെറാബ് എന്നിങ്ങനെ ആ കാലഘട്ടത്തിൻ്റെ അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളെ അവരെ കവിതയിൽ അവർ വർണ്ണിക്കുന്നു. ഇനി അറബികൾ ഗോത്രങ്ങളായിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. പ്രത്യേകമായൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. മൂന്ന് ഭരണ കേന്ദ്രങ്ങളായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. ഒന്ന് അൽ മുനാദറ, പേർഷ്യയുടെ മേൽനോട്ടത്തിൽ ഹീറ എന്ന പ്രദേശം കേന്ദ്രീകരിച്ചുള്ള ഭരണം. രണ്ടാമത്തേത് അൽ ഖസാസിന, അത് റോമക്കാരുടെ കീഴിലുള്ള ഒരു ഭരണപ്രദേശമായിരുന്നു. മൂന്നാമത്തേത് നജദിൻ്റെ ഭാഗം ഉൾക്കൊള്ളുന്ന കിന്ത, കിന്തയിലെ ഭരണാധികാരിയായിരുന്നു ഇമ്രുൽ ഖൈസിൻ്റെ ഉപ്പ. പിന്നെ പ്രധാനമായും അവരുടെ സാംസ്കാരിക മേഖല വളർത്തിക്കൊണ്ടുവന്നത് അവിടെ ഉണ്ടായിരുന്ന അങ്ങാടികളും ചന്തകളുമാണ്. സൂഖ് ഉക്കാൽ, സൂഖ് മിജന്ന, ദുൽമജാസ്, ഇതൊക്കെ അവിടുത്തെ അങ്ങാടികളാണ്. ഈ അങ്ങാടികൾ ഹജ്ജിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ കവിതാ സദസ്സുകളും മറ്റു സാഹിത്യവേദികളുമൊക്കെ അവിടെ സംഘടിപ്പിക്കാറുണ്ട്. അവിടെയായിരുന്നു അവരുടെ സാംസ്കാരിക കൈമാറ്റങ്ങൾ നടന്നിരുന്നത്. മറ്റൊന്ന്, ആ കാലഘട്ടത്തിൽ കവിക്കുള്ള സ്ഥാനമാണ്. ഓരോ ഗോത്രത്തിനും ഓരോ കവി എന്ന നിലക്ക് അവർ സ്ഥാനം കൽപ്പിച്ചിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു ഗോത്രത്തിൽ ഒരാൾ കവിയായി നിപുണനായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായ സദ്യ ഒരുക്കി മറ്റു ഗോത്രക്കാരെല്ലാവരും വിളിച്ചു വരുത്തി ഈ കവിയെ ആദരിക്കുന്നൊരു ചടങ്ങ് വരെ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കവിതകളിലുണ്ടായിരുന്ന വിഷയങ്ങൾ, ഒന്ന്, അറബികൾ തനിച്ച നാടോടികളെപ്പോലെയുള്ള ജീവിതമായതുകൊണ്ട് അവരുടെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി കവിത പാടുന്നവരുണ്ട്. ഗോത്രത്തിൻ്റെ മഹത്വം പറഞ്ഞ് ഗോത്രത്തിൻ്റെ പെരുമ നടിച്ചുകൊണ്ട് കവിത പാടുന്നവരുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ഭരണാധികാരികളുമായി ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കവികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ മതത്തിൻ്റെ, അഥവാ അന്നത്തെ മതം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ മതത്തിൻ്റെ ശേഷിപ്പുകൾ മാത്രമാണുള്ളത്, ബാക്കിയൊക്കെ ബഹുദൈവ ആരാധനയാണ്. എന്നാൽ അവർ കൊണ്ടു നടക്കുന്ന മോറൽ തിങ്സ്, അത് എടുത്തു പറഞ്ഞുകൊണ്ടുള്ള കവിതകളും ആ കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് മുഅല്ലഖ കടന്നു വരുന്നത്. മുഅല്ലഖ ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളിലെ പ്രസിദ്ധമായ ഒരു മേഖലയാണ് മുഅല്ലഖ. ഏഴ് മുഅല്ലഖകളാണ് പ്രസിദ്ധമായിട്ടുള്ളത്. അത് പത്താണ് എന്നും അഭിപ്രായം പറഞ്ഞവരുണ്ട്. എന്തായാലും ഏഴോ പത്തോ മുഅല്ലഖകളുണ്ട്. എന്താണ് മുഅല്ലഖ എന്ന് പറഞ്ഞാൽ, മുഅല്ലഖ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കെട്ടിയിടപ്പെട്ടത് എന്നാണ്. അല്ലഖ യുഅല്ലിഖു, മുഅല്ലഖ. അത് എന്തുകൊണ്ടാണ് പേര് വന്നു എന്നുള്ളതിനെ പറ്റി മൂന്ന് അഭിപ്രായങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, കഴുത്തിലെ കണ്ഠാഭരണത്തിൽ കോർത്തിണക്കുന്ന മുത്തുകളോട് സദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് അതിന് മുഅല്ലഖ എന്ന് പറഞ്ഞ അഭിപ്രായം പറഞ്ഞവരുണ്ട്. രണ്ടാമത്തെ അഭിപ്രായമാണ് നമ്മളെല്ലാവരും കേട്ട പരിചയിച്ച അഭിപ്രായം. കതബൂഹ ബിമാ ഇദ്ദഹബ് വഅല്ലഖൂഹ അലാ ജുദ്റാനിൽ കഅബ, സ്വർണം കൊണ്ട് എഴുതി കഅബയുടെ ചുമരിൽ കെട്ടിത്തൂക്കിയത് കൊണ്ടാണ് എന്ന അഭിപ്രായം. അന്ന് ആ കാലഘട്ടത്തിൽ എന്തൊരു സംഗതിയും
ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും പ്രസിദ്ധി ഉണ്ടാകാനും വേണ്ടി കഅബയിൽ കൊണ്ടുപോയി കെട്ടിവെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കവിതകളും എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മുഅല്ലഖ എന്ന പേര് വന്നത് എന്നത് ഒരഭിപ്രായം കാണാൻ പറ്റും. മൂന്നാമത്തെ അഭിപ്രായം, അല്ലഖൂഹ ബിദ്ദിഹിൻ ഐ ഹഫിദൂഹ, അവർ ഹൃദയവുമായി കെട്ടിയിടപ്പെട്ടതാണ്, അഥവാ അവരെല്ലാം ആ കവിതകളെല്ലാം എല്ലാവരുടെ ഹൃദയങ്ങളിലും അത് സൂക്ഷിക്കപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ട്, ഹിഫുലാക്കിയ സംഗതി ആയതുകൊണ്ടാണ് ആ പേര് വന്നത് എന്ന അഭിപ്രായവും ഉണ്ട്. ഇനി ഇതിന് വേറെ പേരുകളുമുണ്ട്. ഒന്ന് അൽ മുദഹബാത്ത്, നേരത്തെ പറഞ്ഞ ദഹബ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ്. മുദഹബാത്ത് പറഞ്ഞാൽ സ്വർണം കൊണ്ട് എഴുതിയത് എന്നർത്ഥത്തിൽ. അൽ മുത്തവ്വലാത്ത് എന്ന് പറയാറുണ്ട്, തൊവീൽ എന്ന് പറഞ്ഞാൽ നീളമുള്ളത്. ആ അർത്ഥത്തിൽ നീളമുള്ള കവിതകളായതുകൊണ്ട് ബിൽഖൈസിൻ്റെ കവി തന്നെ 81 ബൈത്തുകളുണ്ടെന്നാണ് പ്രബലമായ അഭിപ്രായത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ബിൽഖൈസും ജീവിക്കുന്നത്. ബിൽഖൈസ് എന്ന് പറഞ്ഞാൽ അഷ്ഹറു ശുഅറ അൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ പ്രസിദ്ധനായ കവിയാണ്. അൽ മലിക്കു ദില്ലീൽ, ചില ആളുകൾ അൽ മലിക്കു ദലീൽ എന്ന് പറയാറുണ്ട്, യഥാർത്ഥത്തിൽ അൽ മലിക്കു ദില്ലീൽ എന്നാണ്. ദില്ലീൽ എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന എന്നർത്ഥത്തിലാണ്, അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന രാജകുമാരൻ എന്ന അർത്ഥത്തിലാണ് അൽ മലിക്കു ദില്ലീൽ എന്ന പേര് വന്നിട്ടുള്ളത്. അതേപോലെ ഇമ്രുൽ ഖൈസ് എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ അപരനാമമാണ്. ഇമ്ര എന്ന് പറഞ്ഞ വ്യക്തി, അൽ ഖൈസ് എന്ന് പറഞ്ഞ അഷദീദ്, അർറജുലു ഷദീദ്, ശക്തനായ വ്യക്തി എന്നുള്ള അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ അപരനാമമായി വന്നിട്ടുണ്ട്. മറ്റൊരു അപരനാമം ദുൽ ഖുറൂഹ്, മുറിവ് പറ്റിയവൻ. അദ്ദേഹത്തിൻ്റെ അവസാന നാളിൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു പുതപ്പ് ശരീരത്തിൽ പുതക്കുകയും ശരീരമാകമാനം വ്രണം വന്ന് മുറിവ് വന്നുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന അഭിപ്രായം കാണാൻ കഴിയും. ആ അർത്ഥത്തിൽ ദുൽ ഖുറൂഹ് എന്ന അപരനാമം കൂടെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജുൻദഹ് ബിൻ ഹുജർ എന്നാണ്. ഹുജർ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഉപ്പ ബനു അസദ് ഗോത്രത്തിലെ ഭരണാധികാരിയായിരുന്നു. എന്നാൽ ബനു അസദുകാരടുക്കൽ നിന്ന് അമിതമായ നികുതി ചുമത്തുകയും അവരോട് മോശമായി പെരുമാറിയ കാരണത്താൽ ബനു അസദുകാർ തന്നെ പിതാവിനെ കൊല്ലുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സമയത്തൊന്നും ഇമ്രുൽ ഖൈസ് ഭരണത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നൊരു പ്രകൃതമായിരുന്നില്ല. കൊട്ടാരത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ആസ്വദിച്ചു ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇമ്രുൽ ഖൈസ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ തോന്നിവാസങ്ങളും ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കൂടെയുണ്ടായിരുന്നു. പിതാവിൻ്റെ മറ്റൊരു ഭാര്യയുമായി പ്രണയത്തിലായ കാരണത്താൽ കൊട്ടാരത്തിൽ നിന്ന് നാട്ടിപ്പുറത്താക്കി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം കൊട്ടാരം വിട്ട് ആ നാട്ടിലെ നാടോടികളുടെ കൂടെ കൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. വെള്ളക്കെട്ട് കാണുന്നിടത്ത് ടെൻ്റ് കെട്ടി വേട്ടയാടി കള്ളുകുടിച്ച് നർത്തകിമാരോടൊപ്പം നൃത്തം വെച്ച് ആർമാദിച്ച് നടക്കുമ്പോഴാണ് പിതാവിൻ്റെ മരണവാർത്ത അറിയുന്നത്. അവിടെയാണ് അദ്ദേഹം ഈ കളിതമാശകൾ മാറ്റിവെച്ച് തൻ്റെ നഷ്ടപ്പെട്ടു പോയ ഭരണം തിരിച്ചെടുക്കണമെന്ന വാശിയോടുകൂടെ, പിതാവിനെ കൊന്നവരോട് പ്രതികാരം ചോദിക്കണമെന്ന തീരുമാനത്തോടുകൂടെ അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. പക്ഷേ യുദ്ധത്തിന് അദ്ദേഹത്തെ സഹായിക്കാൻ അനുയായികളില്ല. യുദ്ധത്തിന് സഹായം ലഭിക്കാൻ വേണ്ടി, സൈന്യത്തെ ലഭിക്കാൻ വേണ്ടി പല ഗോത്രങ്ങളടുക്കലേക്കും ചെല്ലുന്നു. പലരും സഹായിച്ചു, അവരുമായി ഏറ്റുമുട്ടി. പക്ഷേ ഏറ്റുമുട്ടുമ്പോഴെല്ലാം പരാജയം മാത്രം ഏറ്റുവാങ്ങേണ്ടി വരികയും നഷ്ടങ്ങൾ മാത്രം കുന്നുകൂടുകയും ചെയ്തപ്പോൾ ഈ സഹായിച്ച ഗോത്രങ്ങളെല്ലാവരും പിൻവാങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹം റോമിലെ കൈസറിൻ്റെ അടുക്കലേക്ക് സഹായവും ചോദിച്ചു ചെല്ലുന്നത്. ആദ്യം സഹായിക്കാമെന്നേറ്റ കൈസർ പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും അദ്ദേഹത്തിൻ്റെ വിഷം പുരട്ടിയ പുതപ്പ് സമ്മാനമായി നൽകുകയും ആ പുതപ്പ് പുതച്ച് അദ്ദേഹത്തിൻ്റെ ശരീരമാകം വ്രണം വന്ന് മുറിവ് പറ്റി അവസാനം വസൂരി ബാധിച്ചാണ് മരണപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്, അഷ്അറു ശുഅറാ ഇദറക്കിബ, കുതിരപ്പുറത്ത് കയറിയാൽ, വാഹനപ്പുറത്ത് കയറിയാൽ ഏറ്റവും സൂപ്പർ കവി അതാരാണെന്ന് ചോദിച്ചാൽ ഇമ്രുൽ ഖൈസാണെന്ന് പറയപ്പെടുന്നു. ഇനി അദ്ദേഹത്തെക്കുറിച്ചുള്ള ചെറിയൊരു കുറിപ്പ് നമുക്ക് വായിച്ചു നോക്കാം. ഹുവൽ മലിക്കു ദില്ലിയിൽ ഇമ്രുൽ ഖൈസ് ജുൻദഹ് ബിൻ ഹുജർ അൽ കിന്ദി. നമ്മൾ വിശദീകരിച്ചതാണ്, കാന അബൂഹു മലിക്കൻ അല ഖബീലത്തി ബനി അസദ്, പിതാവ് ബനു അസദ് ഗോത്രത്തിലെ രാജാവായിരുന്നു. വഹാമിലു ലിവാ ഇഷ്ഇരി ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ കവിതയുടെ പതാകവാഹകനാണ്. നഷഅഫി നജദ് അമീറൻ മുത്രിഫൻ, നജദിലെ ആഡംബര അമീറായിക്കൊണ്ടാണ് അദ്ദേഹം വളരുന്നത്. വ അലിഫത്തനഖുൽ മഅ നഫരിൻ മിന സ്വഹാബിഹി ഫി അഹ്യാഇൽ അറബ്,
അറബി ഗോത്രങ്ങളിൽ നിന്നുള്ള ഒരു പറ്റം കൂട്ടുകാരുമായിട്ട് കറങ്ങി നടക്കുക എന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടു. ലില്ലഹവി വസ്വൈദി, ആസ്വാദനത്തിനും വേട്ടക്കും വേണ്ടി. വഖദ് ഖത്ല ബനു അസദ് അബാഹു ലിദുൽമിഹി, ബനു അസദുകാർ അദ്ദേഹത്തിൻ്റെ ദുൽമു കാരണം വധിച്ചു കളയുകയാണ്. ഫഅറാദൽ അഖദ ബിസഇരി അബീഹി, പിതാവിനെ കൊന്നവരോട് പ്രതികാരം ചോദിക്കാൻ തീരുമാനിച്ചു. വകാന ദാലിക ഹദ്ദൻ ഫാസിലൻ, അതായിരുന്നു ഒരു വ്യക്തമായ വേർതിരിവ്. ബൈന ഹയാത്തി തറഫി വല്ലഹവി, അദ്ദേഹത്തിൻ്റെ കളിതമാശയുടെ ജീവിതത്തിൻ്റെ ഇടയിലും. വഹയാത്തിൽ ജിദ്ദി വത്തൊലബിൽ മുൽക്കിൽ മഫ്ഖൂദ്, നഷ്ടപ്പെട്ടുപോയ രാജാധികാരത്തെ അന്വേഷിക്കുന്നിടത്തും ഗൗരവപൂർവമായ ജീവിതത്തിൻ്റെയും ഇടയിലുമുള്ള ഒരു വേർതിരിവ് അവിടെ ആരംഭിക്കുന്നു. വഅഖ്സമ അല്ലാ യക്തഫി ബി അഖല്ലി മിൻ ഖത്ലി മിഅത്തി റജുലിൻ, അദ്ദേഹം സത്യം ചെയ്തു പറഞ്ഞു, ചുരുങ്ങിയത് 100 ആളുകളെയെങ്കിലും അദ്ദേഹം കൊല്ലും. വജസ്സി നവാസി മിഅത്തിൻ ആഖരീൻ, മറ്റു 100 ആളുകളുടെ കുടുമ അദ്ദേഹം വെട്ടും, അതുവരേക്കും അദ്ദേഹം ഇനി യുദ്ധത്തിലാണ് എന്ന് പ്രഖ്യാപിച്ചു. ഫതോഫ ഫി അഹ്യാ ഇൽ അറബി, അറബി ഗോത്രങ്ങൾക്കിടയിലൂടെ അദ്ദേഹം തവാഫ് ചെയ്തു, അഥവാ കറങ്ങി നടന്നു. യത്ലുബുൽ മുസാഇദ, സഹായം ചോദിച്ചുകൊണ്ട്. വഖദ് നുസിറ ഫി അവ്വലിൽ അംരി, തുടക്കത്തിലൊക്കെ സഹായം ലഭിച്ചു. വനാല മിൻ ബനി അസദ്, ബനു അസദുകാരിൽ നിന്ന് ഉദ്ദേശിച്ചതൊക്കെ അദ്ദേഹത്തിന് കിട്ടി. വഔഖഅ ബിഹിം, അവർക്ക് നല്ല പ്രഹരം കൊടുക്കാനും സാധിച്ചു. ലാക്കിൻ അൽ ഖബാഇൽ അല്ലതീ നാസറതുഹു, എന്നാൽ അദ്ദേഹത്തെ സഹായിച്ച ഗോത്രങ്ങൾ. സഇമത്തിൽ ഖിതാല മഅഹു, അദ്ദേഹത്തോടൊന്നിച്ചുള്ള യുദ്ധം മടുത്തു. ലിഇനാദിഹി വഹിറുസുഹി അലാ ഇബാദത്തി ഇദാഇഹി, അദ്ദേഹത്തിൻ്റെ ഉറച്ച പരുഷമായ തീരുമാനവും തൻ്റെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതുവരെ ഏറ്റുമുട്ടണമെന്ന തീരുമാനവും. ഫതഫറഖു അൻഹു, അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് മുൽഖൈസിൽ നിന്ന് അവർ തിരിഞ്ഞുപോയി. വഖദ് സാറ ഇലാ ബിലാദി റൂമി യത്ലുബുൽ ഔന, അങ്ങനെയാണ് റോമയിലേക്ക് അദ്ദേഹം പോകുന്നത് സഹായം ചോദിച്ചുകൊണ്ട്. ലാക്കിൻ അൽ ഖൈസർ ലം യഷ മുസാഅദതുഹു, എന്നാൽ ഖൈസർ അദ്ദേഹത്തെ സഹായിക്കാൻ ഉദ്ദേശിച്ചില്ല. ഫആദ ഖായിബൻ, അങ്ങനെ പരാജിതനായി മടങ്ങി വരികയാണ്. വമാ തഫി അൻഖറ, അൻഖറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം മരിച്ചു. വഖദ് വസഫഹു മിൻ ബഅദിഹി, അദ്ദേഹത്തെപ്പറ്റി പിൽക്കാലത്ത് ഇങ്ങനെയാണ് വർണ്ണിച്ചിട്ടുള്ളത്. ബി അന്നഹു അഷ്അറു ശുഅറാഇ ഇദാ റക്കിബ, വാഹനപ്പുറത്ത് കയറിയാൽ ഏറ്റവും നല്ല ഷാഇർ ആരെന്ന് ചോദിച്ചാൽ അത് ഇമ്രുൽ ഖൈസാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ള മുഅല്ലഖ, ആ മുഅല്ലഖ എഴുതാനുള്ള പ്രത്യേക സാഹചര്യമുണ്ട്. മുനാസബത്തുൻ നസ് എന്നാണ് പറയുക. ആ നസ് ടെക്സ്റ്റ് എഴുതുന്ന സന്ദർഭം. നല്ല മമ്രുൽ ഖൈസ് ഖസീദതഹു ലിയദ്കുറ ഹുബ്ബഹു ലിബ്നതി അമ്മിഹി ഉനൈസ, ഇമ്രുൽ ഖൈസ് തൻ്റെ കവിത രചിക്കുന്നത് ലിയദ്കുറ ഹുബ്ബഹു, അദ്ദേഹത്തിൻ്റെ ഹുബ്ബ് ഓർക്കാൻ വേണ്ടിയാണ്. ആരുമായിട്ടുള്ള സ്നേഹം? ലിബ്നതി അമ്മിഹി, തൻ്റെ അളാപ്പയുടെ മകളുമായിട്ടുള്ള, അവളുടെ പേര് ഉനൈസ. പിന്നെയോ വലിയദ്കുറ യൗമൻ മിൻ അയ്യാമി ലഹുവിഹി, തൻ്റെ ലഹുവിൻ്റെ ആനന്ദത്തിൻ്റെ ദിവസങ്ങളിൽ വെച്ച ഒരു ദിവസത്തെ ഓർക്കാൻ വേണ്ടിയും. ഏതാണ് ദിവസം? യൗമു ദാറത്തി ജുൽജുൽ, ദാറത്തു ജുൽജുലിൻ്റെ ദിവസം. മുഫ്തഖിറം ബിറുക്കൂബിഹി, അതോടൊപ്പം അദ്ദേഹം കുതിരപ്പുറത്ത് കയറുന്നു. ബിറുക്കൂബിഹിൽ ഖൈൽ, കുതിരപ്പുറത്ത് കയറുന്നതിലുള്ള ഫഹ്ർ നടിച്ചുകൊണ്ടും. വാസിഫല്ലഹ, അതിനെ വർണ്ണിച്ചുകൊണ്ടും. വല്ലയില വസ്വൈദ, രാത്രിയെയും വേട്ടയെയും വർണ്ണിച്ചുകൊണ്ടും. ഇപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് അതിൽ കാര്യമായിട്ട് കടന്നു വരുന്നത്. ഒന്ന്, തൻ്റെ പ്രേയസിയുമായിട്ടുള്ള ഇടപെടലുകളും അവളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. മറ്റൊന്ന്, കുതിരപ്പുറത്ത് കയറുന്ന കുതിരപ്പുറത്തുള്ള യാത്ര. പിന്നീടുള്ളത് അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വരുന്ന രാത്രികളും വേട്ടയുടെ സന്ദർഭങ്ങളും. അപ്പോൾ ഈ സന്ദർഭം അല്ലെങ്കിൽ ദാറത്ത് ജുൽജുൽ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇന്ദ ഗദീരിൻ, അതൊരു ഗദീർ വെള്ളക്കെട്ടിൻ്റെ അടുക്കലുള്ള സംഭവമാണ്. കാനത്ത് ഉനൈസ വസുവൈ ഹിബാതുഹ, ഉനൈസയും അവളുടെ കൂട്ടുകാരികളും. യസ്തഹ്മം നഫീഹി, അതിലിങ്ങനെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. വഖാൻ ഇമ്രുൽ ഖൈസ് യതറബ്ബസു, ഇമ്രുൽ ഖൈസ് എപ്പോഴും ഉനൈസ പോകുന്നതിലൂടെ പത്തും പതുങ്ങിപ്പോകും. അങ്ങനെ ഇമ്രുൽ ഖൈസ എന്തായിരുന്നു? യതറബ്ബസു, ഒളിച്ചിരിക്കുന്നു. ഫലമ്മാ റആഹുന്ന വഖദ് ഖലഇന കാമില സിയാബിഹിന്ന, അദ്ദേഹം കാണാണ് അവരെല്ലാവരും അവരുടെ സിയാബ് വസ്ത്രങ്ങളൊക്കെ പൂർണ്ണമായും അഴിച്ചു മാറ്റിയിട്ട്. ഖലഇന, അഴിച്ചിട്ട് ഊരിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളത്ത് കറങ്ങിക്കണം. ലഹറ ലഹുന്ന വമനഅൻഹുന്ന മലാബിസഹുന്ന, ആ സമയത്ത് അവരെ മുമ്പിലേക്ക് ലഹറ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് അവർ വസ്ത്രം കൊടുക്കൂല എന്ന് പറയുന്നു. അവർ വസ്ത്രങ്ങളൊക്കെ എടുത്തു വെച്ച് ചുരുട്ടി അതിൻ്റെ മുകളിൽ ഇരുന്നു എന്നാണ് പറയുന്നത്. വത്തൊലബ ഇലൈഹിന്ന അൻ യഖ്റുജന അമാമഹു വാഹിദതൻ തിൽവൽ ഉഖ്ര, അവർക്ക് വസ്ത്രം കിട്ടണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ വെച്ചു, ഓരോരുത്തർ വന്നിട്ട് വസ്ത്രം വാങ്ങി തിരിച്ചു പോകണം.
മുഖ്ബിലാത്തിൻ മുദ്ബിറാത്തിൻ, മുന്നക്ക് വരുവുമാണ് തിരിച്ചു പോകുമാണ്. വഴിൻ തഴിതിൻ ഫക്കത്ത് യുഅ്തിയഹുന്ന മലാബിസഹുന്ന, അങ്ങനെ വന്നെങ്കിൽ മാത്രമേ അവർക്ക് എന്തുള്ളൂ വസ്ത്രം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. വഴിന്തമ ഔഷക്കൽ മസാ ഉയഹില്ല, വൈകുന്നേരം വരെ ഒരു വള്ളത്തിന് പുറത്തുനിന്ന് ഇറങ്ങിയില്ല, പക്ഷേ വൈകുന്നേരം ആവാറായപ്പോൾ ഔഷക്ക ആവാറായി അയ്യഹില്ല വന്നിറങ്ങുക, വൈകുന്നേരം ആവാറായപ്പോൾ തുറന്ന ലിതാലിക്ക അവർ ഇതിന് നിർബന്ധിതരായി. മഅദ ഉനൈസ, അങ്ങനെ എല്ലാവരും വന്ന് വസ്ത്രം കൊണ്ടുപോയി. മഅദ ഉനൈസ, ഉനൈസ ഒഴികെ, മഅദന ഒഴികെ. ഫഖദ് അബത്തിൽ ഖുറൂജ്, ആദ്യം വിസമ്മതിച്ചു വരൂല എന്ന് പറഞ്ഞു. വലക്കിന്ന ഹൽ തുറത്ത് അഖീറൻ, പക്ഷേ അവളും അവസാനം നിർബന്ധിതയാവുകയാണ്. ലി മുജാറാത്തി ഹി ഫി തുലബിഹി, അവൻ്റെ ആവശ്യത്തിന് വേണ്ടി മുന്നോട്ട് വരാൻ വേണ്ടി. അങ്ങനെ അവൾ വന്നു എന്നാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥയായി. അവർക്ക് നല്ല വിശപ്പുണ്ട്, രാവിലെ ഇറങ്ങിയതാണ്. ആ വിശപ്പ് കാരണം ദുൽഖൈസ് തൻ്റെ ഒട്ടകത്തെ, ഒട്ടകപ്പുറത്തായിരുന്നു വന്നിരുന്നത്, തൻ്റെ ഒട്ടകത്തെ അറുത്ത് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. തിരിച്ചു പോകാൻ നേരത്ത് ദുൽഖൈസിന് പോകാൻ വാഹനമില്ല. അങ്ങനെ എല്ലാവരും നിർബന്ധിച്ച് ഉനൈസയുടെ ബാക്കിൽ വാഹനപ്പുറത്ത് കയറി അങ്ങനെ പോയി എന്നാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എ സ്പെഷ്യൽ ഡേ, അദ്ദേഹം ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസത്തെ ഓർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ദിവസത്തിലെ സംഭവത്തെ ഓർത്തുകൊണ്ടാണ് ഈ മുഅല്ലഖ രചിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ ചരിത്രത്തെ ആഴത്തിലേക്ക് പഠിക്കുമ്പോൾ ഒരുപാട് കളവുകളും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സംശയങ്ങളും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അത് പി ജിക്കൊക്കെ പഠിക്കുമ്പോൾ ഇൻഷാല്ലാ നമുക്ക് പഠിക്കാം. അവിടേക്ക് ഞാൻ ഇപ്പോൾ ചർച്ച കൊണ്ടുപോകുന്നില്ല. ഇനി കവിത നോക്കാം. 81 ബൈത്ത് കവിതയിലുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഖിഫ നബിക്ക് മിൻ ദിക്റ ഹബീബിൻ വ മൻസിലി. ഖിഫ, നിങ്ങൾ രണ്ടുപേരും നിൽക്കൂ. ആരാണ് രണ്ടുപേര്? രണ്ട് അഭിപ്രായമാണുള്ളത്. ഒന്ന്, കവിയുടെ കൂടെ രണ്ടാളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. അറബികൾ യാത്രക്കൊരുങ്ങുമ്പോൾ ചുരുങ്ങിയത് 3 പേരെങ്കിലും ഉണ്ടാകും. അത് അവരുടെ ഒരു സമ്പ്രദായമാണ്. രണ്ടാമത്തെ അഭിപ്രായം, കവി എപ്പോഴും കൂടെ രണ്ടാളുകളോ 3 ആളുകളൊക്കെ ഉണ്ട് എന്ന് സങ്കല്പിച്ച് സംസാരിക്കും. അത് കവികളുടെ ഒരു പ്രകൃതമാണ് എന്ന അഭിപ്രായം പറഞ്ഞവരും അതിലുണ്ട്. പിന്നെ പല അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും രണ്ടാളുകളുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. ഖിഫ, നിങ്ങൾ രണ്ടുപേരും നിൽക്കൂ. നബിക്ക്, നമുക്കല്പം കരയാം. മിൻ ദിക്റ ഓർത്തുകൊണ്ട്, ഹബീബിൻ, തൻ്റെ ഹബീബിനെ. വ മൻസിലി, അവളുടെ വീടും. ആ വീടെവിടെയാണുള്ളത്? ബിസിഖത്തില്ലിവ, സിഖത്തുല്ലിവയിലാണുള്ളത്. സിഖത്ത് എന്ന് പറഞ്ഞാൽ മുൻഖത്തി ഉറംല് എന്ന് പറയുക, മണൽത്തിട്ട ഉണ്ടാകുന്ന ഭാഗം, അതിനാണ് സിഖത്ത് അറിയുക. ലിവ എന്ന് പറഞ്ഞാൽ റംലുൻ യഊജു വയൽ തവി, കാറ്റൊക്കെ അടിച്ചിട്ട് പിന്നെ മണലിങ്ങനെ കുമിഞ്ഞുകൂടുന്ന ഓളങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിലുണ്ടായ ആ പ്രദേശം, അങ്ങനെ ഉള്ള ഒരു സ്ഥലത്തിനാണ് സീഖത്തുല്ലിവ എന്ന് പറയുക. അത് പല മരുഭൂമിയുടെ പല ഭാഗത്തുണ്ടാവും. പക്ഷേ കവി ഉദ്ദേശിക്കുന്ന സീഖത്തുല്ലിവ എവിടെയുള്ളത്? ബൈന ദഹൂലി ഫ ഹൗമലി, ദഹൂലിൻ്റെയും ഹൗമലിൻ്റെയും ഇടയിലാണ്. ദഹൂല് ഹൗമല് രണ്ട് സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ എവിടെയായിരുന്നു തൻ്റെ ഹബീബ ഉനൈസ ജീവിച്ചിരുന്നത്, താമസിച്ചിരുന്നത്? അത് സീഖത്തുല്ലിവയിലാണ്. അതെവിടെയാണ് എന്നുള്ളത് കവി നമുക്ക് കൃത്യമായി പറഞ്ഞുതരാണ്. അപ്പോൾ കാലങ്ങൾക്ക് ശേഷം ഈ വഴി യാത്ര വന്നപ്പോൾ തൻ്റെ ഹബീബയുടെ വീടിൻ്റെ മുമ്പിൽ നിന്ന്, ആ വീട് അതേ രൂപത്തിലില്ല, അത്തുലാലായിട്ടുണ്ട്. അത്തുലാൽ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പൊളിഞ്ഞ അവശിഷ്ടങ്ങളൊക്കെ പറയാം. അതിൻ്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് കരയുന്ന ഒരു രംഗമാണ്, അല്ലെങ്കിൽ കരയാൻ ആവശ്യപ്പെടുന്ന രംഗമാണ്. ഇത് ജാഹ്ലിയ കാലഘട്ടത്തിലെ കവിതയുടെ ഒരു സമ്പ്രദായമാണ്. ശരിക്കും വീടിൻ്റെ അവശിഷ്ടങ്ങളടുക്കൽ വന്ന് ഇതേ രൂപത്തിൽ കരയുന്ന രംഗം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഒരു കവിതയിലൊരു വിഷയം പറയാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്തു ചെയ്യും? അത്തുലാലിനെ പറ്റി പറയും. അത്തുലാൽ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അവശിഷ്ടങ്ങൾ, അത് ഭാര്യയുടെയോ കാമുകിയുടെയോ ആയ അത്തുലാലിനെ പറ്റി പറഞ്ഞ്, അവരുമായി ജീവിച്ച നല്ല കാലത്തെപ്പറ്റി പറഞ്ഞ് ശേഷമാണ് പറയാൻ ഉദ്ദേശിച്ച വിഷയത്തിലേക്ക് ജാലിയ കവികൾ ചെന്നെത്തുക. ഒരു കവിത തുടങ്ങണമെങ്കിൽ ഇതതിൻ്റെ നിർബന്ധമായ വശമാണ് എന്നായിരുന്നു അറബികളുടെ ധാരണ. ആദ്യമായി ഈ സമ്പ്രദായം തുടങ്ങിയത് മുൽഖൈസാണ് എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി കാണുന്നു. അപ്പോൾ ഈ വരിയുടെ ആശയം എങ്ങനെയാണ്? അയ്യുഹർ റഫീഖാനി ഖിഫ, അല്ലയോ കൂട്ടുകാരെ, രണ്ട് കൂട്ടുകാരെ, നിങ്ങൾ നിൽക്കൂ. അഈനാനി, എന്നെ നിങ്ങൾ സഹായിക്കൂ. അലൽ ബുക്കാഇ, കരയാൻ സഹായിക്കൂ. ഇന്ദ തദ്കീരി ഹബീബൻ, ഞാൻ എൻ്റെ ഹബീബിനെ ഓർക്കുന്ന സമയം. ഫാറഖ്തുഹു, ഞാനും അവളും വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. വ മൻസിലൻ, അവളുടെ മൻസിലും ഓർക്കാം.
ഖറജത് മിൻഹു അവളവിടെ നിന്ന് യാത്ര പോയി ഫ ഇന്നനി അറാ മൻസിലൽ ഹബീബ് എൻ്റെ ഹബീബിൻ്റെ വീട് ഞാനിതാ കാണുന്നു അറാ ഞാൻ കാണുന്നു ഹൈസു അതെങ്ങനത്തതാണ് യഖഉ അത് സ്ഥിതി ചെയ്യുന്നുണ്ട് ബൈന ദഖൂലി വഹൗമൽ ദഖൂലിൻ്റെയും ഹൗമലിൻ്റെയും ഇടയിൽ ബിമുൻഖതിഉ റംലിൽ മുഅ്വജ് മണൽത്തിട്ടകളുണ്ടായ ഓളം കണക്ക് നിൽക്കുന്ന ഈ മണലോര പ്രദേശത്ത് വമിൻ ഹഖിഹി അലൈന നമ്മുടെ കടമയാണ് അന്നഖിഫ അല്പമൊന്ന് നിൽക്കാം വനുദ്രിഫ ദുമുഅ കണ്ണുനീർ പൊഴിക്കാം വഫാ അൽ ദിക്രിഹി അവളുടെ ഓർമ്മയുടെ പൂർത്തീകരണത്തിനു വേണ്ടി. അപ്പോൾ ഒരു ബൈത്ത് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഷറഹ് ചെയ്യണം? നമുക്ക് രണ്ട് വരി തന്നു പരീക്ഷക്കെന്ന് വിചാരിക്കുക. എന്നിട്ട് ഷറഹ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാർക്ക് നോക്കുക. നല്ല മാർക്കിനുള്ള ചോദ്യമാണെങ്കിൽ ആ രണ്ട് വരി നമ്മൾ എടുത്ത് ഉദ്ധരിക്കുക. എന്നിട്ട് ഇത് ആരുടെ കവിതയാണ്, ആ കവിനെ പറ്റി അല്പം നമ്മൾ എഴുതുക. ശേഷം മൈനൽ മുഫ്രദാത്ത് എന്ന ഹെഡിങ് എഴുതുക. അതിലെ പ്രധാനപ്പെട്ട വാക്കുകളുടെ ആശയം നമ്മൾ വ്യക്തമാക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞാനിവിടെ കൊടുത്ത പോലെ അസ്സിഖത്ത്, എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ട് കൊത്തിട്ടിട്ട് മുൻഖതിഉ റംല് അല്ലിവ റംലുൻ യഊജു വയൽതവി അദ്ദഹൂൽ വഹൗമൽ ഹുമാ മൗദിആനി. ആ രൂപത്തിൽ നമ്മൾ വേർഡ് മീനിങ് അറബി ടു അറബിനെ വിശദീകരിച്ച് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഷർഹ് ഷർഹ് അല്ല ഷർഹ് റാ ഇന് സുക്കൂനാണ്, ഒരു അണ്ടർലൈൻ കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയണ പോലെ നമ്മൾ എഴുതി തുടങ്ങുക. ആ അതിൽ വരേണ്ട പോയിൻ്റാണ് ഈ കൊടുത്ത രണ്ട് വരി. ചിലപ്പോൾ ചെറിയ മാർക്കിനുള്ളെങ്കിൽ നേർക്കുനേരെ ഈ വരിൻ്റെ ആശയം കൊടുത്താൽ മതി, രണ്ട് വരിൻ്റെ ആശയം കൊടുത്താൽ മതി. അല്ല എങ്കിൽ യഖൂലു ഷാഇറു ഫീ ഹാദൽ ബൈത്തി അൻ ദിക്രി ഹബീബിഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങുക. എന്നിട്ട് പിന്നെ വൽ മഅന ലിഹാദൽ ബൈത്ത് അയ്യുഹർ റഫീഖാൻ ഖിഫ എന്ന് പറഞ്ഞിട്ട് ആ മഅനയും കൂടി അവിടെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ആ വരിയുടെ വിശദീകരണം പൂർത്തിയാകും. അടുത്ത വരി ഫതൂദിഹ ഫൽ മിഖറാത്തി ലം യഅഫു റസ്മുഹ ലിമാ നസജത്ഹ മിൻ ജനൂബിൻ വശം അലി. തൂദിഹ് മിഖറാത്ത് ഇത് രണ്ടും എന്താണ്, മൗദിആനി, രണ്ട് മൗദിആണ്. വസിഖത്തു ലിവ ബൈന ഹാദിഹിൽ മവാദിഉൽ അർബ, നാല് സ്ഥലങ്ങളുടെ പേര് പറഞ്ഞു. ഒന്ന് ദഖൂല് ഹൗമൽ, ഇപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു തൂദിഹ മിഖറാത്ത്. നാല് ഭാഗത്തുള്ള സ്ഥലമാണ് ഇവിടെ കവി പറയുന്നത്. അതിൻ്റെ നടുക്കാണ് ഈ മണൽത്തിട്ടയുള്ള പ്രദേശം, അല്ലെങ്കിൽ ഉനൈസ അവിടെ കുറച്ചു കാലം താമസിച്ചിരുന്നു. പിന്നീട് അവർ അടുത്ത സ്ഥലം തേടിപ്പോയി. അങ്ങനെയായിരുന്നു അറബികളുടെ സമ്പ്രദായം, കുറച്ചു കാലം ഒരു സ്ഥലത്ത് ടെൻ്റ് കെട്ടി താമസിക്കും, ഗോത്ര സഹിതം താമസിക്കും. അവിടെയുള്ള വെള്ളം അതേപോലെ കന്നുകാലികൾക്ക് മേയാനുള്ള പുല്ല് തീർന്നു കഴിഞ്ഞാൽ അവരടുത്ത സ്ഥലം തേടിപ്പോകും. അപ്പോൾ അന്ന് ഉനൈസയും കുടുംബവും താമസിച്ച സ്ഥലമാണ് തൂലഹ അൽ മിഖറാത്ത് ദഖൂൽ ഹൗമൽ, ഇവയ്ക്ക് ഇടയിലുള്ള സിഖത്തുൽ ലിവയിലായിരുന്നു. ലം യഅഫു റസ്മുഹ, അഫ യഅഫു എന്ന് പറഞ്ഞാൽ ഇൻമഹ എൻമഹി എന്ന് പറയാം, മാഞ്ഞു പോവുക. റസ്മ് എന്ന് പറഞ്ഞാൽ അസർ, അടയാളം. ലം യഅഫു റസ്മുഹു എന്ന് പറഞ്ഞാൽ ഐ ലം യൻമഹി അസറുഹ, അവളുടെ ആ വീടിൻ്റെ ശേഷിപ്പുകൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അത് മാഞ്ഞു പോയിട്ടില്ല. എന്തുകൊണ്ട് മാഞ്ഞു പോയിട്ടില്ല? ലിമാ നസജത്ഹ, അതിനെ കോർത്തിണക്കുന്ന കാരണത്താൽ. നസജ എന്ന് പറഞ്ഞാൽ നെയ്തെടുക്കുക, കോർത്തെടുക്കുക എന്നാണ്. മിൻ ജനൂബിൻ വശം അലി, ജനൂബ് എന്ന് പറഞ്ഞാൽ തെക്കിൽ നിന്ന് വരുന്ന റീഹൻ മിനൽ മിൻ ജിഹത്തിൽ ജനൂബ്, തെക്കു ഭാഗത്തു നിന്ന് വരുന്ന ഒരു കാറ്റാണ്. ഷം അൽ എന്ന് പറഞ്ഞാൽ റീഹം മിൻ ജിഹത്തി ഷിമാൽ, ഷിമാൽ ഭാഗത്തു നിന്ന് വരുന്ന കാറ്റാണ് ഷം അൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ മാഞ്ഞു പോവാത്തത്? ശരിക്കും പഴയകാലത്ത് അറബികൾ ഉപേക്ഷിച്ചു പോകുന്ന വീടിൻ്റെ ശേഷിപ്പുകൾ കാറ്റടിച്ചുകൊണ്ട് എന്തു ചെയ്യും, മണൽ വന്ന് മൂടി അതെന്ത് ചെയ്യും, പിന്നെ അത് ഇല്ലാതായിത്തീരും. ഇവിടെ സംഭവിക്കുന്നത് തെക്കിൽ നിന്നൊരു കാറ്റടിക്കുമ്പോൾ മണൽ ഒന്നായിട്ട് അതിന് മൂടും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വടക്കുനിന്ന് കാറ്റടിക്കുമ്പോൾ ആ മണൽ എന്ത് ചെയ്യും, അതിനെ നീക്കിക്കളയും. അപ്പോൾ വീണ്ടും അവിടെ എന്ത് ചെയ്യും, അതിൻ്റെ അടയാളങ്ങളും ശേഷിപ്പുകളും അവിടെ അവശേഷിക്കും. അതാണ് ഈ ബൈത്തിൽ പറയുന്ന ആശയം. അവിടെ കൊടുക്കുന്നുണ്ട് യഖൂലു ഷാഇർ ലം യൻമഹി വലം യദ്ഹബ് അസറുഹ, ആ വീടിൻ്റെ ശേഷിപ്പുകൾ ഇപ്പോഴും പോയി പോയിട്ടില്ല. ലി അന്നഹു, കാരണം ഇദാ ഖത്തതുഹു അതിനെ മൂടുമ്പോൾ ഇഹ്ദർ റീഹൈന, രണ്ടാലൊരു കാറ്റ്, അത് മിന ഷിമാൽ മിൻ ജനൂബ് അവിശ്യം അൽ, ഷിമാലെന്നോ ജനൂബെന്നോ ഉള്ളതാവട്ടെ, അത് മൂടുമ്പോൾ, എന്ത് മൂടുമ്പോൾ, ബി തുറാബ്, മണ്ണ് വന്ന് മണൽ വന്ന് മൂടുമ്പോൾ, കെഷഫൽ ഉഹ്റ തുറാബ അൻഹ, മറ്റേ ഭാഗം അതിൻ്റെ
നീക്കിക്കളയും, അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ശേഷിപ്പ് അവിടെ കാണാൻ കഴിയും എന്ന് കവി പറയുകയാണ്. അടുത്ത വരി, തെറാ നിനക്ക് കാണാം, ആരാ നീ? തെറാ എന്ന് പറയുന്ന ആരോടാ? അവിടെ ഒപ്പുള്ള രണ്ടാളുകളോടല്ല, മറിച്ച് യുഹാതിബു ഷാഇറു ലിനഫ്സിഹി. പിന്നീട് കവി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാണ്? സ്വന്തത്തോട് അഭിസംബോധന ചെയ്യാണ്. പല സന്ദർഭങ്ങളിലും കവികൾ അങ്ങനെ ചെയ്യാറുണ്ട്. നീ എന്നൊക്കെ പറയും, തന്നോട് തന്നെ പറയാണ്. തെറാ നിനക്ക് കാണാം, ബഅറൽ അർആമി. ബഅർ എന്ന് പറഞ്ഞാൽ കാഷ്ടത്തിനാണ് പറയുക. അർആം എന്ന് പറയുന്നത് ജംഉ റിഉമാണ്. അത് അദ്ദിബാഉൽ ബീദുൽ ഖാലിസുൽ ബയാദ്, തനി വെളുത്ത മാൻപേടകൾക്കാണ് അർആം എന്ന് പറയുക. വഹിയതസ്കുനു റംല്, മണൽത്തീരങ്ങളിലാണ് അവ താമസിക്കുന്നത്. അങ്ങനത്തെ മാനുകൾക്കാണ് റിഉമ് ആറാം എന്ന് പറയാം. ഇനി അറസ്വാത്ത് എന്ന് പറഞ്ഞാൽ അറസത്തുദ്ദാർ സാഹിത്തുഹ, വീടിൻ്റെ മുറ്റത്തിനാണ് അറസത്ത് എന്ന് പറയുക. അറസത്തുദ്ദാർ എന്നാണ് അറബികൾ പറയാറുള്ളത്, വീടിൻ്റെ മുറ്റം. അത് സാഹിത്തുഹ, സാഹിത്ത് പറഞ്ഞാലും മുറ്റം തന്നെ. വഹിയൽ ബുഖ അൽവാസി, അത് വിശാലമായ ഒരു ഏരിയ ആയിരിക്കും. അല്ലാത്ത ലൈസ ഫിഹ ബിനാ, ഒരു ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന മുറ്റം, അതിനാണ് അറസ്വാത്ത് എന്ന് പറയും. ഖീആൻ എന്ന് പറഞ്ഞാൽ ജംഉ ഖാഇൻ, ഖാഇൻ്റെ ജംആണ് ഖീആൻ. വഹുവ അൽ മുസ്തവ മിനൽ അർദ്, ഭൂമിയിലെ നിരപ്പായ സ്ഥലത്തിനാണ് ഖീആൻ എന്ന് പറയാം. പിന്നെ അതിലുള്ളത് ഹബ്ബ്, ഹബ്ബ് എന്ന് പറഞ്ഞാൽ സാധാരണ ധാന്യത്തിനാണ് പറയുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് കുരുമുളകിൻ്റെ കുരുവിനാണ്, മണിക്കാണ് പറയണത്. ഫുൽഫുൽ എന്ന് പറഞ്ഞാൽ കുരുമുളക്. അൽ ഫുൽഫുൽ ക ഹുദ്ഹുദ്, ഹുദ്ഹുദ് എന്ന് അറബി പറയും പോലെയാണ് അൽ ഫുൽഫുൽ എന്ന് വായിക്കേണ്ടത്. ഹബ്ബുൻ ഹിന്ദിയുൻ, ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു തരം ധാന്യമാണ് അല്ലെങ്കിൽ ഒരു തരം കുരുവാണ് എന്നർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ എന്താ മൊത്തം ആശയം? തെറാ ബഅറൽ അർആമി ഫി അറസ്വാതിഹ, ആ വീടിൻ്റെ വിശാലമായ മുറ്റത്ത് ഇന്ന് നിനക്ക് കാണാൻ കഴിയുന്ന എന്താണ്? വെളുത്ത മാൻപേടകളുടെ കഷ്ടങ്ങളാണ്, പുർണികളാണ്. വഖീഅനിഹ, അതെവിടെയുമുണ്ട്? അതിൻ്റെ ചുറ്റിലുമുള്ള പ്രദേശങ്ങളിലുമുണ്ട്, പരന്ന പ്രദേശങ്ങളിലുമുണ്ട്. കഅന്നഹു, അത് കണ്ടാൽ തോന്നിപ്പോവുക അതായ പോലെയാണ്. ഹബ്ബ് ഫുൽഫുലി, കുരുമുളക് വിതറിക്കിടക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ, ഇന്നലെ വരെ ഹുനൈസ താമസിച്ച ഈ പ്രദേശം ഇന്നിതാ വിജനമായി ആ മണൽത്തിട്ടയിലെ മാൻപേടകൾക്കുള്ള വാസസ്ഥലമായി മാറിയിരിക്കുന്നു. യഖൂലു, കവി പറയുന്നു, ഉൽനുർബി ഐനൈക, നിൻ്റെ കണ്ണുകളെ കൊണ്ട് നീ നോക്ക്. തെറഹാദിഹി ദിയാർ, ആ വീടുകളെ നിനക്ക് കാണാം. അല്ലത്തീ കാനത്ത് മഅനൂസത്തം ബിഹിം, അവരെക്കൊണ്ട് ഇണക്കമുള്ള ഒരു നല്ല പ്രദേശമായിരുന്നു അത്. ഹസ്ബത്തൽ അർദ്, ഭൂമിയിലെ ഏറ്റവും സുഭിക്ഷമായ സ്ഥലം. കൈഫ ഗാദറഹ, എങ്ങനെയാണത് വിട്ടുപോയത്? അഹ്ലുഹ, അതിൻ്റെ ആളുകൾ. വ അഖ്ഫറത്ത് മിൻ ബഅദിഹിം അർദുഹ, അവർക്ക് ശേഷം ആ പ്രദേശം ഇതാ വിജനമായിരിക്കുന്നു. അഖ്ഫറ, വിജനമാവുക. വസക്കനത്ത് റംലഹ ദിബാഉ, അതിൻ്റെ മണലിൽ ദിബാഉകൾ താമസിച്ചിരിക്കുന്നു. ദിബാഉ, മാൻപേടകൾ. വനഹറത്ത് ഫി സഹാതിഹ, അതിൻ്റെ മുറ്റങ്ങളിലൂടെ വിതറിയിരിക്കുന്നു. ബഅറഹ, ആ മാൻപേടകളുടെ കാഷ്ടം. ഹത്ത, എത്ര വരെ? തറാഹു, നിനക്കത് കാണാം. കഅന്നഹു ഹബ്ബുൽ ഫുൽഫുൽ ഫി മുസ്തവ റഹ്ബാതിഹ, അതിൻ്റെ സമതലങ്ങളിലെല്ലാം തന്നെ കുരുമുളക് വിതറിയ പോലെ നിനക്ക് കാണാൻ കഴിയും. അടുത്ത വരി, കഅന്നി ഗദാത്തൽ ബൈനി യൗമ തഹമ്മലു ലദാ സമുറാത്തിൽ ഹയ്യ നാഖീഫു ഹൻലലി. അല്ല, ഗദാത്ത് എന്ന് പറഞ്ഞാൽ അൽദുഹ്വ, ദുഹന്റെ സമയം, ഏകദേശം രാവിലെ സമയം. അൽ ബൈൻ എന്ന് പറഞ്ഞാൽ അൽ ഫുർഖ, വേർപ്പാട്. യൗമ എന്ന് പറഞ്ഞാൽ മഅറൂഫൻ മിഖ്ദാറുഹു, ഒരു യൗമ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അളവ് നമുക്കറിയാം. മിൻ തുലൂഇ ശംസ് ഇലാ ഗുറൂബിഹ, സാധാരണ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയാണ്. എന്നാൽ വഖദ് യുറാദു ബിൽ യൗമി, ഇവിടെ പറയുന്ന യൗമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ വഖ്തു മുത്ലഖൻ, ആ പറയുന്ന സമയം എന്ന അർത്ഥത്തിലാണ്. പിന്നെ അതിലുള്ളത് തഹമ്മലു, തഹമ്മലു എന്ന് പറഞ്ഞാൽ ഐ ഇർത്തഹലു, അവർ യാത്ര പോയി. ലദ ഇന്ദ, അടുത്ത്. സമുറാത്ത് എന്ന് പറഞ്ഞാൽ ജംഉ സമുറ മിൻ ഷജരി തുൽഹ്, സമുറയുടെ ജംആണ് സമുറാത്ത്. അത് തുൽഹ് എന്ന് പറയുന്ന ഒരു ഇനം മരത്തിൽപ്പെട്ട ഒരു മരമാണ്, അക്കേഷ്യ പോലത്തെ ഒരു മരമായിട്ടാണ് കാണപ്പെടുന്നത്. അൽ ഹയ്യ അൽ ഖബീല മിനൽ അഅറാബ്, അറബികളുടെ ഗ്രാമത്തിലുള്ള അറബികളുടെ ഗോത്രത്തിനാണ് ഹയ്യ എന്ന് അറബി പറയുക.
നാഖിഫ് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുന്നവൻ എന്നർത്ഥം. അൽ ഹല്ലല എന്ന് പറഞ്ഞാൽ അടങ്ങ അല്ലെങ്കിൽ കൈപ്പേറിയ ഒരു തരം കായ. നാഖിഫുൽ ഹല്ലൽ അല്ലദീ യഷഖുഹു, അത് മാന്തി പൊളിക്കുന്നവൻ. അപ്പം എന്തിൻ്റെ ആശയം? കഅന്നി ഗദാത്തൽ ബൈനി, വേർപ്പാടിൻ്റെ ആ പ്രഭാതത്തിൽ. യൗമ തഹമ്മലു, അന്നവർ യാത്ര പോയി ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത രൂപത്തിൽ. വീട്ടിലെ അവശ്യ സാധനങ്ങളെല്ലാം ബാണ്ടക്കെട്ടാക്കി വാഹനപ്പുറത്തും കയറ്റിവെച്ച് അവർ യാത്ര പുറപ്പെടുകയാണ്. ആ പ്രഭാതത്തിൽ എൻ്റെ അവസ്ഥ പറയാണ്, ഞാനായ പോലെയാണ്, ഞാൻ നിൽക്കുന്ന എവിടെയാണ്? കുറച്ചപ്പുറത്ത്. എന്നവർ കാണുന്നില്ല. ലദാ സമുറാത്തിൽ ഹയ്യി, അവരുടെ ഗോത്രത്തിൻ്റെ ആ ഓരത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഞാനിങ്ങനെ നിന്നു. നാഖിഫു ഹൻലലി, ആട്ടങ്ങ പൊട്ടിക്കുന്നവനെ പോലെയാണ് ഞാൻ. എന്താണ് ഇവിടുത്തെ തഷ്ബീഹ്? അവിടെ നിൽക്കുന്ന എൻ്റെ അവസ്ഥ ആട്ടങ്ങ പൊട്ടിക്കുന്നവൻ്റെ അവസ്ഥയാണ്. ആട്ടങ്ങ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വസ്തു, അത് കൈപ്പേറിയതാണ്. അതിൻ്റെ ഉള്ളിലുള്ള കുരു നഖം കൊണ്ട് പൊട്ടിച്ചെടുക്കുമ്പോൾ കണ്ണിലേക്ക് അതിൻ്റെ നീര് വന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകും. ഉള്ളി വെട്ടുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും പോലെ. അപ്പോൾ അത്രയും പിടിച്ചു വെക്കാൻ കഴിയാത്തത്ര എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ. കാരണം ഇനിയൊരു തിരിച്ചുവരവില്ല, ഇനിയൊരു കൂടിക്കാഴ്ചയില്ല, അവരെ മുമ്പിലേക്ക് ചെല്ലാൻ ധൈര്യമില്ല, അവരെല്ലാവരും പോവാൻ ഒരുങ്ങുന്നു. ആ ഒരു രംഗമാണ് കവി ഇവിടെ വിശദീകരിക്കുന്നത്. വഖഫ്തു സാഅത റഹീലിഹിം, അവർ പോകുന്ന സമയം ഞാൻ നിന്നു. അബ്കി, കരയുന്നവനായി. കഅന്നി ഇൻദ സമുറാത്തിൽ ഹയ്യ്, ആ ഗോത്രത്തിൻ്റെ മരത്തിൻ്റെ അടുക്കൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ അവസ്ഥ. അൻഖിഫു ഹൻലൽ, ഹൻലൽ ഞാൻ പൊട്ടിക്കുന്നതിനെ പോലെ. ബിലഫ്രി, എൻ്റെ നഖം കൊണ്ട്. ലി അസ്തഖ്രിജ മിൻഹ ഹബ്ബഹ, അതിൻ്റെ ഉള്ളിലെ വിത്ത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈഫു യതമയ്യസുൽ ഹൻലലു ബിമുറാറതിഹി, ഹൻലലിൻ്റെ പ്രത്യേകത തന്നെ കയ്പ്പാണ്. ഫയജിദു അസറു ദാലിക ഫി ഹൽഖിഹി വ അൻഫിഹി വ ഐനൈഹി, അതുകൊണ്ട് അതിൻ്റെ സ്വാധീനം മൂക്കിലും കഴുത്തിലും കണ്ണുകളിലും കാണാൻ സാധിക്കും. ഫയക്കൂനു ഫി അസ്വഇ ഹാലിൻ, അതിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശമായ ഒരു സന്ദർഭമായിരുന്നു. വഖൂഫൻ ബിഹാ സുഹബി അലയ്യ മതിയ്യഹും യഖൂലൂന ലാ തഹ്ലിക് അസൻ വ തജമ്മലി. വഖൂഫൻ, നിന്നു. വഖഫ്തു വഖൂഫൻ എന്നാണ്. ബിഹാ, അവിടെ. സുഹബി എന്ന് പറഞ്ഞാൽ ജംഉ സ്വാഹിബാണ്. സുഹബ് എന്ന് പറഞ്ഞാൽ ജംഉ സ്വാഹിബ്. സുഹബി, എൻ്റെ കൂട്ടുകാരും. അലയ്യ, എൻ്റെ. മതിയ്യഹും, മതിയ്യ എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ. അൽ മറാക്കിബ് എന്നാണ്. അൽ മതിയ്യു അൽ മറാക്കിബ്, വാഹിദത്തുഹ മതിയ്യത്ത്, അതിൻ്റെ ഏകവചനം മതിയ്യത്താണ്. ലാ തഹ്ലിക്, ലാ തഫ്നി, നീ നശിക്കരുത്. അസൻ, അസൻ എന്ന് പറഞ്ഞാൽ അൽ ജസഉ അൽ ഹുസ്ന്, ദുഃഖം. തജമ്മലി, തജമ്മൽ എന്ന് പറഞ്ഞാൽ ജമീലാക്കുന്നതാണ്. തജമ്മലി ബി സ്വബർ, നന്നായി ക്ഷമിക്കുക. അപ്പോൾ ഒന്നിച്ചുള്ള അർത്ഥം, വഖൂഫൻ ബിഹ സുഹബി അലയ്യ മതിയ്യഹും, എൻ്റെ കൂട്ടുകാരും അവിടെ നിന്നു. അവരുടെ വാഹനപ്പുറത്തായി ഞാൻ നിന്ന് കരയാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അവർ നിന്നു. അവർ നിന്ന് എൻ്റെ കരയുന്ന അവസ്ഥ കണ്ടപ്പോൾ യഖൂലൂൻ, അവർ പറയുന്നു. ലാ തഹ്ലിക് അസൻ വ തജമ്മലി, ഇങ്ങനെ ദുഃഖത്താൽ നീ കരഞ്ഞ് നീ നശിച്ചു പോവല്ലേ. വ തജമ്മലി, നീ നന്നായി ക്ഷമിക്ക് എന്നാണ് അവർ പറയുന്നു. അപ്പോൾ ഇവിടെ നസഹഹു വസ്തിഖാഉഹു, കവിയുടെ കൂട്ടുകാർ കവിനെ ഉപദേശിക്കുന്നുണ്ട്. ഖാഇലീന ലഹു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. ലാ തഹ്ലിക് മിൻ ഫറത്തിൽ ഹുസ്നി വശിദ്ദത്തിൽ ജസഇ, ദുഃഖത്തിൻ്റെ കാഠിന്യം കാരണത്താൽ, അങ്ങേയറ്റത്തെ ആധി കാരണത്താൽ നീ ഒരിക്കലും നശിച്ചു പോവരുത്. വതജമ്മൽ ബിസ്വബർ, നന്നായി ക്ഷമിക്കുക. വഅളിഹിർ ലിന്നാസ്, ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക. ഖിലാഫ മാ ഫി ഖൽബിക മിനൽ ഹുസ്നി വൽ ജസഇ, ഹൃദയത്തിലുള്ള ദുഃഖങ്ങൾക്കും വേദനകൾക്കും പകരമായിട്ട് സന്തോഷം ജനങ്ങൾക്ക് മുമ്പിൽ പ്രകടമാക്കുക. വ ഇന്ന ഷിഫാഇ അബ്റതുൻ മുഹറാഖത്തുൻ. ഇപ്പോൾ കവി അതിന് മറുപടി കൊടുക്കുകയാണ്. ഷിഫാഇ എന്ന് പറഞ്ഞാൽ ബുർഇ, എൻ്റെ ശമനം. അബ്റത്, അബ്റത് എന്ന് പറഞ്ഞാൽ അദ്ദംഉ, കണ്ണുനീർ. വ ജംഉഹ അബറാത്ത്, അതിൻ്റെ ജംഉആണ് അബറാത്ത് എന്ന് പറയും. മുസ്തഫ ലത്തുഫിൽ മൻഫലൂത്തിക്ക് അൽ അബറാത്ത് എന്നൊരു പുസ്തകമുണ്ട്, കണ്ണുനീർക്കണങ്ങൾ. മുഹറാഖത്തുൻ, മുഹറാഖ എന്ന അൽ മസ്ബൂബ്, ഒഴിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒഴുക്കുന്ന. ഫഹൽ ഇൻദ റസ്മിൻ, റസ്മിൻ നമ്മൾ പഠിച്ചു. ദാരിസിൻ, ദാരിസ് എന്ന് പറഞ്ഞാൽ മാഞ്ഞു പോകുന്ന. മിൻ മുഅവ്വലി, മുഅവ്വൽ എന്ന് പറഞ്ഞാൽ അൽ മുബ്കി, കരയുന്നവൻ.
അല്ലെങ്കിൽ ഇതിൻ്റെ വേറർത്ഥം അവിൽ മുഇതമത്, ഒരു അവലംബം, വൽ മുതവക്കൽ അലൈഹി, ഒരു തവക്കുലാക്കാൻ പറ്റിയ ഒന്ന്, അതിനാണ് അൽ മുഅവ്വൽ എന്ന് പറയുക. ഇവിടെ പറയുന്നത് ഈ പറഞ്ഞ കൂട്ടുകാർക്കുള്ള മറുപടി കൊടുക്കുകയാണ്. ഇന്ന ഷിഫാ ഈ എനിക്കുള്ള ശമനം അത് ക്ഷമിച്ചാൽ കിട്ടൂല. അബ്റതുൻ മുഹറാഖത്തുൻ, പൊഴിക്കുന്ന കണ്ണുനീർ കൊണ്ട് മാത്രമേ എനിക്കുള്ള ശമനം ലഭിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമല്ല. തന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? വല്ല അവലംബം വല്ലതും കിട്ടുമോ? അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ എൻ്റെ കാമുകിയെ എനിക്ക് ആരെങ്കിലും തിരിച്ചു കൊണ്ടുവന്ന് തരുമോ? അതുമില്ല. അതാണ് അടുത്ത ഭാഗത്തിൽ അദ്ദേഹം അയവിറക്കുന്നത്. ഫഹൽ ഇൻദ റസ്മിൻ ദാരിസിൻ, ഈ മാഞ്ഞുപോയ ഈ അടയാളങ്ങൾക്ക് മുന്നിൽ നിന്ന് എനിക്കുണ്ടോ, മിൻ മുഅവ്വലി, വല്ല സഹായവും ഇനി കിട്ടാനുണ്ടോ, വല്ല അവലംബവും കിട്ടാനുണ്ടോ? ഒന്നുമില്ലല്ലോ എന്ന് അപ്പോൾ തന്നെ ചേർത്ത് അദ്ദേഹം അയവിറക്കുന്ന രംഗമാണത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇൻ നബുർ ഈ മിൻ ദ ഈ, എനിക്ക് ബാധിച്ചിട്ടുള്ള എൻ്റെ ദ എൻ്റെ രോഗത്തിനുള്ള ശമനം, യക്കൂനു ബിദം ഇൻ അസുബ്ബുഹു, ഞാൻ പൊഴിക്കുന്ന കണ്ണുനീരിലൂടെയാണ്, അസുബ്ബു ഞാൻ പൊഴിക്കുന്നു. സുമക്കാല, പിന്നെ അദ്ദേഹം പറയാണ്, വഹൽ മിൻ മുഅ്തമദിൻ, എനിക്ക് വല്ല അവലംബവുമുണ്ടോ, വ മുഫ്സിഇൻ ഇൻദ റസ്മിൻ ഖദ്ദറസ്, ഈ മാഞ്ഞുപോയ അടയാളത്തിൻ്റെ അടുക്കൽ എനിക്ക് കൂടെ സങ്കടപ്പെടുന്നവൻ ആരുണ്ട്? ഔ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഹൽ മൗദിഉ ബുകാഇ ഇൻദ റസ്മിൻ ദാരിസിൻ, അല്ലെങ്കിൽ ഈ മാഞ്ഞുപോയ അടയാളത്തിൻ്റെ അടുക്കൽ കരയുന്നതിന് വല്ല സ്ഥാനവുമുണ്ടോ? വൽമഅന, അതായത് വല തോഇല ഫിൽ ബുകാഇ ഫി ഹാദൽ മൗദിഉ, ഈ സ്ഥലത്ത് വന്ന് ഈ സന്ദർഭത്തിൽ കരയുന്നത് കൊണ്ട് ലാ തോഇല, ഐ ലാ ഫായിദ, ഒരു ഫായിദയുമില്ല. ലിഅന്നഹു ലാ യറുദ്ദു ഹബീബൻ, കാരണം ആ കരച്ചിലൊരിക്കലും ഹബീബിന് മടക്കിത്തരൂല. വതൽഖീസുൽ മഅന, അഥവാ ഇന്ന മുഖ്ലിസി മിമ്മാ ബി ബുകാഇ, എനിക്ക് ആശ്വാസം കിട്ടുന്നത് എൻ്റെ കരച്ചിലൂടെയാണ്. മുഖ്ലിസി, രക്ഷ കിട്ടുക. വലയൻഫഉൽ ബുകാഉ ഇൻദ റസ്മിൻ ദാരിസിൻ, ഒരു പൊളിഞ്ഞ വീടിൻ്റെ അടുക്കലുള്ള കരച്ചിലാവട്ടെ ഉപകാരവുമില്ല. ഔ വല മുഅ്തമിദുൻ ഇൻദ റസ്മിൻ ദാരിസിൻ, അവിടുന്ന് അവലംബിക്കാൻ പറ്റിയ ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം. അടുത്തത് കദ ഇബിക മിൻ ഉമ്മിൽ ഹുവൈരിസി ഖബ്ലഹ വജാറതിഹ ഉമ്മിർ റബാബി ബിമസലി. കദ ഇബിക, നിൻ്റെ പതിവ് പോലെയുള്ളതാണ്. ആരാണ് നീ? സ്വയം കവി വീണ്ടും യുഹാതിബു ലിനഫ്സിഹി. ദ ഇബ് പറഞ്ഞാൽ അൽ ആദത്ത്, പതിവ്. ഉമ്മുൽ ഹുവൈരിസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ പേരാണ്. ഖബ്ലഹ, ഇവൾക്ക് മുമ്പ്, ഇവൾക്ക് പറഞ്ഞാൽ ഉനൈസക്ക് മുമ്പ്. വജാറത്തിഹ, അവളുടെ അയൽക്കാരിയാണ്, അഥവാ ഉമ്മുൽ ഹുവൈരിസിൻ്റെ അയൽക്കാരിയാണ് ഉമ്മുർ റബാബ്. രണ്ട് സ്ത്രീകളായി, ഉമ്മുൽ ഹുവൈരിസും ഉമ്മുർ റബാബും. എവിടെയുള്ള ബി മഇസൽ, മഇസൽ എന്ന് പറഞ്ഞാൽ ജബലിനാണ് പറയുക, ഒരു ജബലിൻ്റെ പേരാണ് മഇസൽ. നേരത്തെ ദാറത്ത് ജുൽജുൽ എന്ന് പറഞ്ഞ പോലത്തെ അവിടെയുള്ള ഒരു മലയായിരുന്നു. അപ്പോൾ തൻ്റെ ദൗർഭാഗ്യങ്ങളെ വീണ്ടും കവി ഓർക്കുകയാണ്. എവിടെയും വിജയിക്കാൻ കഴിയുന്നില്ല, ഈ ദുഃഖം തൻ്റെ കൂടെ പിറപ്പാണോ? കദ ഇബിക മിൻ ഉമ്മുൽ ഹുവൈരിസി ഖബ്ലഹ, ഇതിനു മുമ്പ് ഉമ്മുൽ ഹുവൈരിസിൽ നിന്നും ഉണ്ടായതും ഇതുപോലെ തന്നെയാണ്. വജാറത്തിഹ ഉമ്മുർ റബാബ്, അവളുടെ അയൽക്കാരിയായ ഉമ്മുർ റബാബിൽ നിന്നും. ബി മഅ്സലി, മഅ്സലിലുള്ള. ആദതിക ഫി ഹുബ്ബി ഹാദിഹി ക ആദതിക മിൻ ഉമ്മുൽ ഹുവൈരിസി വ ഉമ്മുർ റബാബ്, നിൻ്റെ ഈ സ്നേഹത്തിലുള്ള, ഇവളോടുള്ള സ്നേഹത്തിലെ സംഭവം ഉമ്മുൽ ഹുവൈരിസിനോടും ഉമ്മുർ റബാബിനോടും ഉണ്ടായ പോലെ തന്നെയാണ്. ഐ ഖില്ലത്തി ഹല്ലിക്, നിൻ്റെ ദൗർഭാഗ്യം. മിൻ വിസാലിഹിമ, അവരോട് രണ്ടുപേരോടും ബന്ധം ചേർക്കുന്നിടത്തുണ്ടായ, അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഖബ്ലഹ എന്ന് പറഞ്ഞതോ, ഐ ഖബ്ലഹാദിഹി, ഇവൾക്കു മുമ്പ് എന്നർത്ഥം. അല്ലത്തി ഷഗഫ്തു ബിഹൽ ആൻ, ഇപ്പോൾ എന്തൊരു പ്രേമത്തിലാണോ അകപ്പെട്ടത് അതിനു മുമ്പുള്ളത് എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞത് എന്നർത്ഥം. ഇദ ഖാമത തലവ അൽ മിസ്കു മിൻഹുമ നസീമ സ്വബ ജാഅത് ബിറയ്യൽ ഖറൻഫുലി ലഅതീബു തലവ എന്നൊക്കെ പറഞ്ഞാൽ, ഇദൻ തശറത് റായിഹതുഹു, അതിൻ്റെ സുഗന്ധം വമിക്കുമ്പോഴാണ് തലവ എന്ന് പറയുക. സുഗന്ധം വമിക്കണേന് അല്ലെങ്കിൽ സുഗന്ധം പരക്കുന്നതിനാണ് തലവ എന്നുള്ള വാക്ക് അറബിയിൽ ഉപയോഗിക്കുക. മിസ്ക് എന്ന് പറഞ്ഞാൽ തന്നെ കസ്തൂരിയാണ്. പിന്നെ കാമ, കാമത്താവ്, രണ്ടുപേരും എഴുന്നേൽക്കുക. നസീം എന്ന് പറഞ്ഞാൽ മന്ദമാരുതൻ. സ്വബ എന്ന് പറഞ്ഞാൽ കിഴക്കൻ കാറ്റിനാണ് സ്വബ എന്ന് പറയുക. റയ്യ എന്ന് പറഞ്ഞാൽ സുഗന്ധം, റായിഹ അത്തയ്യിബ,
ഖറൻഫുൽ എന്നാൽ ഖറാമ്പൂവിനാണ് പറയുക. അപ്പോൾ ഇനി സംസാരം ഉമ്മുൽ ഹുവൈരിസും ഉമ്മുർ റബാബും അവരെ വർണ്ണിക്കുന്നതിലേക്ക് മാറുകയാണ്. അവരാരായിരുന്നു? ഇദാ ഖാമത, അവർ രണ്ടുപേരും എണീറ്റ് നിന്നാൽ, തദവ്വഅൽ മിസ്കു മിൻഹുമ, അവരിൽ നിന്ന് അവരുടെ കസ്തൂരി വമിക്കാൻ തുടങ്ങും. നസീമ സ്വബാ ജാഅത് ബിറയ്യൽ ഖറൻഫുലി, ഗ്രാമ്പൂ പുഷ്പത്തിൻ്റെ സുഗന്ധം വഹിച്ചു വരുന്ന കിഴക്കൻ മന്ദമാരുതനെ പോലെ. ഇപ്പോൾ കിഴക്കിൽ നിന്ന് ഗ്രാമ്പു കൃഷിത്തോട്ടത്തിലൂടെ കടന്നു വരുന്ന മന്ദമാരുതൻ എന്തൊരു സുഗന്ധമായിരിക്കുമോ, അതുപോലെയാണ് ഉമ്മുൽ ഹുവൈരിസും ഉമ്മുർ റബാബും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ അവരുടെ സുഗന്ധം എന്ന് കവി ഓർക്കുകയാണ്. ഇദാ ഖാമത് ഉമ്മുൽ ഹുവൈരിസ് വ ഉമ്മുർ റബാബ്, ഉമ്മുൽ ഹുവൈരിസും ഉമ്മുർ റബാബും എഴുന്നേറ്റാൽ, ഫാഹത് റീഹുൽ മിസ്ക് മിൻഹുമ, അവരിൽ നിന്നും മിസ്ക് സുഗന്ധം വരുന്നു, കനസീമി സ്വബ, കിഴക്കൻ മന്ദമാരുതനെ പോലെ. ഇദാ ജാഅത് ബിഉറുഫിൽ ഖറൻഫുലി വനശ്രിഹി, ഗ്രാമ്പൂ പുഷ്പത്തിൻ്റെ സുഗന്ധവും വഹിച്ചു വരുന്ന, ഷബ്ബഹ ത്വീബ റയ്യാഹുമ ബിത്വീബി നസീമിൻ, അപ്പോൾ ഇവ രണ്ടുപേരുടെയും സുഗന്ധത്തെ അദ്ദേഹം തഷ്ബീഹ് നടത്തുന്നു, ഉപമിച്ചു പറയുന്നു. ബിത്വീബി നസീമിൻ, ഒരു മന്ദമാരുതൻ്റെ സുഗന്ധത്തോട്. ഹബ്ബ അല ഖറൻഫുൽ, ഗ്രാമ്പൂ പൂക്കളുടെ മുകളിലൂടെ അത് വന്നു, അടിച്ചു വന്നു. വ അതാ ബിറയ്യാഹു, എന്നിട്ടതിൻ്റെ സുഗന്ധവും വഹിച്ചു വരുന്നു. ഫഫാദത് ദുമുഉൽ ഐനി മിന്നി സ്വബാബതൻ അലൻ നഹരി ഹത്ത ബല്ല ദംഉയ മിഹ്മലി, ദുമുഉ ജംഉ ദംഉ, കണ്ണുനീർ, അൽ ഐന് കണ്ണ്, സ്വബാബത്ത് എന്ന് പറഞ്ഞാൽ റിഖത്തു ഷൗഖ്, അങ്ങേയറ്റത്തെ സ്നേഹം. അൻ നഹർ അഅല സ്വദർ, നെഞ്ചിൻ്റെ മുകൾ ഭാഗം. ബല്ല നനച്ചു. മെഹ്മൽ ഹമാലത്തു സൈഫ്, വാളുറ. ഫഫാദത് ദുമുഉൽ ഐനി, കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി, അതൊഴുകി. മിന്നി, എന്നിൽ നിന്നൊഴുകി. സ്വബാബത്തൻ, സ്നേഹം കൊണ്ട്. ആ കണ്ണുനീർ ഒഴുകിയിലാണ്, അലൻ നഹരി, എൻ്റെ നെഞ്ചിലൂടെ അങ്ങനെ ഒഴുകി താഴെ ഇറങ്ങി. ഹത്ത ബല്ല, എത്രത്തോളം താഴേക്കിറങ്ങി, അത് നനക്കുന്നതുവരെ. ഹത്ത ബല്ല ദംഉയ മിഹ്മലി, എൻ്റെ കണ്ണുനീർ എൻ്റെ വാളുറയെ നനക്കുന്നത്ര. അപ്പോൾ എത്രമാത്രം കരയണം, നെഞ്ചിലൂടെ വന്ന് വാളുറയിലെത്തി, വാളുറ നനക്കുവാൻ മാത്രം കരഞ്ഞു എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഫസാലത്ത് ദുമുഉഐനി, എൻ്റെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. മിൻഫറത്തി വജ്ദി, എൻ്റെ സ്നേഹം കാരണം, സ്നേഹത്തിൻ്റെ ആധിക്യം കാരണം. ബിഹിമ, അവരോട് ഉള്ള. വഷിദ്ദത്തി ഹനീനി ലൈഹിമ, അവരിലേക്കെത്താനുള്ള ആഗ്രഹം കാരണത്താലും. ഹത്ത ബല്ലദം യഹമാലത്ത സൈഫി, അതിൻ്റെ വാളുറയെപ്പോലും നനച്ചു കളയുമാറ്. അലറുബ യൗമിൻ ലക മിൻ ഹുന്ന സ്വാലിഹിൻ വല സിയ്യമ യൗമിൻ ബിദാറത്തി ജുൽജുലി. അലറുബ യൗമിൻ, അല അറിയുക, റുബ്ബ എത്രയെത്ര, കം ഫിൽ മഅന, കം എന്ന അർത്ഥത്തിൽ, അയുറാദു ബിഹ തക്സീർ, ധാരാളം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്വാലിഹിൻ എന്നാൽ നാഇമിൻ, സന്തോഷകരമായ. ദാറത്തു ജുൽജുൽ, അത് ഖദീറിൻ്റെ ഒരു പേരാണ്, ഒരു വെള്ളക്കെട്ടിൻ്റെ പേരാണ്. അല റുബ്ബ യൗമിൻ, അല അറിയുക, റുബ്ബ യൗമിൻ, എത്രയെത്ര ദിവസങ്ങൾ, ലക്ക, നിനക്കുണ്ടായിട്ടുണ്ട്. മിൻഹുന്ന, അവരിൽ നിന്നല്ല. സ്വാലിഹിൻ, ആ ദിവസം എന്താണ്, സന്തോഷകരമായ ദിവസമാണ്. അങ്ങനത്തെ എത്രയോ ദിവസങ്ങളും സന്ദർഭങ്ങളും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, കവി സ്വന്തത്തോട് പറയാണ്. വലസിയമ പ്രത്യേകിച്ച് യൗമിൻ ബിദാറത്തി ജുൽജുൽ, ദാറത്തു ജുൽജുലിൽ ചെലവഴിച്ച ആ ദിവസം. റുബ്ബ യൗമിൻ ഫുസ്തഫീഹി ബിവിസാലിൻ നിസാഇ, എത്രയെത്ര ദിവസങ്ങളിൽ, ഫുസ്ത, നീ വിജയിച്ചു, ബിവിസാലിൻ നിസാഇ, വിസ്വാൽ എന്നാൽ ബന്ധം ചേർക്കാൻ, നിസാഇ സ്ത്രീകളുമായിട്ട്. വളഫറത്ത് ബിഐഷിൻ സ്വാലിഹിൻ നാഇമിൻ മിൻഹുന്ന, അവരിൽ നിന്ന് നാഇമായ, സ്വാലിഹായ, സന്തോഷകരമായ, ആനന്ദകരമായ ജീവിതവും നിനക്ക് കിട്ടിയിട്ടുണ്ട്. വലാ യൗമുൻ, അങ്ങനത്തെ ഒരു ദിവസവുമില്ല, മിൻ തിൽക്കല്ലയ്യാം, ഈ ദിവസങ്ങളുടെ കൂട്ടത്തിൽ നിന്നെല്ലാമുള്ളൊരു ദിവസവും എത്തുകയില്ല. മിസ്ല യൗമി ദാറത്ത് ജുൽജുൽ, ദാറത്ത് ജുൽജുലിലുണ്ടായ ദിവസത്തോളം എത്തുന്നതല്ല. യുരീദ്, അദ്ദേഹം കവി ഉദ്ദേശിക്കുകയാണ്, അന്നദാലിക്കൽ യൗമ, ആ ദിവസമായിരുന്നു. കാന അഹ്സനൽ അയ്യാമി വ അതമ്മിഹ, ദിവസങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഏറ്റവും അഹ്സനായതും അതമ്മായതും, അത്തമ്മന സമ്പൂർണമായതും എന്ന് കവി ഇവിടെ ഓർക്കുകയാണ്. ഇനി കവിതയുടെ മൊത്തം എഴുതാൻ പറയുമ്പോൾ എഴുതേണ്ട രൂപം. മുഅല്ലഖത്തു മിൽ ഖൈസ് അനിഷാഇർ
ഹുവൽ മലിക്കു ദില്ലീൽ ഫുൽ ഖുറൂഹ് ഇമ്രുൽ ഖൈസ് ജുൻദുഹ് ബിൻ ഹുജ്റുൽ കിന്ദി كان ابوه ملكا على قبيله بني اسد وحامل لواء الشعر في الجاهليه نشا في نجد والف التنقل مع نفر من اصحابه في احياء العرب للهو والصيد ولما قتل ابوه اراد الاخذ بثأر ابيه وقد سار الى بلاد الروم يطلب العون لكن القيصر لم يشاء مساعدته فعاد خائبا ومات في أنقرة وقد وصفه من بعده بأنه أشعر الشعراء إذا ركب അർത്ഥം മനസ്സിലാവാത്തുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. മുകളിൽ പറഞ്ഞതില്ലെന്ന് ചുരുക്കിയ രൂപമാണ്. രണ്ടാമത് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു മുനാസബത്തുൻ നസ്വ്, നസ്വ് എഴുതാനുള്ള സന്ദർഭം. നല്ല മംറുൽ ഖൈസ് ഖസീദത്തഹു ലിയദ്കുറ ഹുബ്ബഹു ലിബ്നതി അമ്മിഹി ഉനൈസ വലിയദ്കുറ യൗമൻ മിൻ അയ്യാമി ലഹ്വിഹി യൗമ ദാരത്തി ജുൽജുൽ മുഫ്തഖിറൻ ബിറുകൂബിഹിൽ ഖൈൽ വാസിഫൻ ലഹ വല്ലൈല വസ്വൈദ. അടുത്ത ജൗവുൻ നസ്, ഈ കവിതയുടെ ജവ്, അന്തരീക്ഷം. ഈ കവിതയിൽ എന്താ പറയണമെന്നുള്ളത്. യസ്തൗഖിഫു ഷാഇറു സാഹിബൈഹി, കവി തൻ്റെ രണ്ട് കൂട്ടുകാരെയും പിടിച്ചു നിർത്താണ്, അല്ലെങ്കിൽ നിർത്താൻ ആവശ്യപ്പെടുകയാണ്. ഇന്ദ അതുലാലി അഹ്ബാബിഹി, തൻ്റെ പ്രിയപ്പെട്ടവരുടെ വീടിൻ്റെ അവശിഷ്ടങ്ങളുടെ അടുക്കൽ. അതുലാൽ വീടിൻ്റെ അവശിഷ്ടം. ലിയതദാക്കറാ മഅഹു, അവ രണ്ടുപേരും ഓർക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ കൂടെ ഓർക്കാൻ വേണ്ടി. മഅഷൂഖത്തഹു, തൻ്റെ മഅഷൂഖിന്. അതെവിടെ? ഫീ സിഖ്തിൽ ലിവ, സിഖ്തിൽ ലിവയിലാണ് ആ സ്ഥലം. മുംതദ്ദത്തുൻ മാ ബൈന ദഖൂലി വ ഹൗമലി വ തൂലഹ് വൽ മിഖ്റാത്ത്, മിഖ്റാത്തിൻ്റെയും തൂലഹിൻ്റെയും ഹൗമലിൻ്റെയും ദഖൂലിൻ്റെയും ഇടയിലൂടെ. മുംതദ്ദ, നീണ്ട് പരന്ന് കിടക്കുന്ന പ്രദേശം. വലം യദ്ഹബ് അസറുഹ ബഅദു, ഇതുവരെയും അതിൻ്റെ അടയാളങ്ങൾ മാഞ്ഞു പോയിട്ടില്ല. ലിയന്നഹു, കാരണം. إذا غطته إحدى الريحين من جنوب وشمال, جنوبിൽ നിന്നും ഷിമാലിൽ നിന്നുമുള്ള രണ്ടാലൊരു കാറ്റ് വന്ന് അതിനെ മൂടിക്കളയുമ്പോൾ, ബിതുറാബ്, തുറാബ് കൊണ്ട് മൂടിക്കളയുമ്പോൾ. കശഫൽ ഉഖ്ര തുറാബ് അൻഹ, മറ്റേ കാറ്റ് അതിനെ പുറത്തേക്ക് വെളിപ്പെടുത്തി കൊണ്ടുവരികയും ചെയ്യും, അഥവാ മണ്ണ് നീക്കുന്നു എന്നർത്ഥം. വതൽക ദിയാറു അഖ്ഫറത് മിൻ ബഅദിഹിം, ആ പ്രദേശം അല്ലെങ്കിൽ ആ വീടുകൾ ഇന്നെന്തായിട്ടുണ്ട്? അവർക്ക് ശേഷം വിജനമായിട്ടുണ്ട്. വസ്ബഹത് അർദുഹ, ആ പ്രദേശം ആയിത്തീർന്നിരിക്കുന്നു. മർത്ത അനിൽ ഗസ്ലാൻ, മാൻപേടകളുടെ മേച്ചിൽ സ്ഥലമായി. സെക്കനത്ത് റംലഹ ലിബാഉ, അതിൻ്റെ മണലുകളിൽ ഇന്ന് ലിബാഉകൾ താമസിക്കുന്നു. വനസറത്ത് ഫീ സഹാതിഹ ബഅറഹ, അതിൻ്റെ മുറ്റത്തിലൂടെ ആ ലിബാഉകളുടെ, വെളുത്ത മാൻപേടകളുടെ കാഷ്ടം പരന്നു കിടക്കുന്നു. ഹത്ത തെറാഹു, എത്രത്തോളം നിനക്കതിനെ കാണാം. കന്നഹു ഹബ്ബുൽ ഫുൽഫുൽ, കുരുമുളക് ഉള്ള പോലെയാണ്. ഫിമുസ്തവ റഹ്ബാത്തിഹ, അതിൻ്റെ മുറ്റത്തിൻ്റെ പ്രതലത്തിലൂടെയല്ല. വലത്തി കാനത്ത് മനൂസത്തൻ, ആ പ്രദേശം ഇണക്കമുള്ളതായിരുന്നു. ബി അഹ്ലിഹ, അവിടെയുള്ള ആൾക്കാരുണ്ടായപ്പോൾ. ഹസ്ബത്തൽ അർദി, ഭൂമിയിലെ സമ്പുഷ്ടമായ സ്ഥലമായിരുന്നു. ഹാഹു യദ്കുറു തഖ്ഫീഹി ബിബഅലി ശജരിൽ ഹയ്യ്, അതാ ഇവിടെ കവി ഓർക്കുന്നു. തഖ്ഫീഹി, താൻ ഒളിച്ചു നിന്നത്. ബിബഅലി ശജരിൽ ഹയ്യ്, ആ ഗോത്രത്തിലെ ചില മരത്തിൻ്റെ അടുക്കൽ. യർഖുബുഹും ഹാല റഹീലിഹിം, അവർ യാത്ര പോകുന്നതും നോക്കി നിന്നുകൊണ്ട്, നിരീക്ഷിച്ചുകൊണ്ട്. കഅന്നഹു നാഖിഫുൽ ഹൻലൽ, ഹൻലൽ പൊട്ടിക്കുന്നവനെ പോലെ. ബിളുഫുരിഹി, തൻ്റെ നഖം കൊണ്ട്. ബിളുഫുരിഹി, തൻ്റെ നഖം കൊണ്ട്. ലിയസ്തഖ്രിജ മിൻഹ ഹബ്ബഹ, ആ ആട്ടങ്ങയുടെ കുരു പുറത്തെടുക്കാൻ വേണ്ടി നഖം കൊണ്ട് പൊട്ടിക്കുന്നവനെ പോലെ. ഹൈസു യതമയ്യസുൽ ഹൻലൽ ബിമുറാറത്തിഹി, ആട്ടങ്ങയുടെ പ്രത്യേകത കയ്പാണ്. ഫയജിദു അസറു ദാലിക, അതിനാൽ അത് പൊട്ടിക്കാൻ നിന്നാൽ അതിൻ്റെ അസർ, സ്വാധീനം കാണാൻ സാധിക്കും. ഫി ഹൽഖിഹി, തൊണ്ടയിലും. വ അൻഫിഹി, പൊട്ടിക്കുന്നവൻ്റെ മൂക്കിലും. വ ഐനൈഹി, അവൻ്റെ കണ്ണിലും. ഫയകൂനു ഫി അസ്ഫഹാലിൻ, അത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം മോശമായൊരവസ്ഥ വേറെയൊന്നുമില്ല. ആ രൂപത്തിലുള്ള ഒരു സന്ദർഭത്തിലായിരുന്നു കവി ഉണ്ടായിരുന്നത്. വ ഫനസഹു വസ്തിഖാഹു, തൻ്റെ കൂട്ടുകാർ കവിനോട് ഉപദേശിക്കുന്നുണ്ട്. ഖാഇലീന ലഹു, ഇങ്ങനെ പറയുന്നു. ലാ തഹ്ലിക് മിൻ ഫറത്തിൽ ഹുസ്ൻ, അങ്ങേയറ്റത്തെ ദുഃഖം കൊണ്ട് താങ്കൾ നശിച്ചു പോകരുത്. വശിദ്ധത്തിൽ ജസൽ, വേദനയുടെ കാഠിന്യം കൊണ്ട്. വതജമ്മൽ ബിസ്വബർ, നന്നായി ക്ഷമിക്കാൻ ശ്രമിക്കുക. വഅളഹിർ ലിന്നാസി ഖിലാഫ മാ ഫീ ഖൽബിക മിനൽ ജസഇ വൽ ഹുസ്നി, ഹൃദയത്തിലുള്ള ദുഃഖത്തിന് പകരമായിട്ട് ആളുകൾക്ക് മുമ്പിൽ സന്തോഷത്തെ പ്രകടമാക്കുക. വലാക്കിന്ന ഷിഫാഅഹു, എന്നാൽ കവിയുടെ ഷിഫാഅ്, മിമ്മ അസ്വാബഹു, കവിക്ക് ബാധിച്ചതിൽ നിന്നുള്ള ശമനം എന്ന് പറയുന്നത്. യകൂനു ബിദംഇൻ യസുബ്ബഹു, അദ്ദേഹം പൊഴിക്കുന്ന കണ്ണുനീരിലൂടെയായിരുന്നു. ഇല്ല അന്ന ഫി മുഹറാഖത്തി ദംഇ,
എന്നിരുന്നാലും കണ്ണുനീരൊഴിക്കുക എന്നുള്ളത് ലാത്തോ ഇലവല ഫായിദ, അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ഫിഹാദൽ മൗദഇ, ഈ സന്ദർഭത്തിൽ. ലിഅന്നഹ ലാ തറുദ്ദു ഹബീബത്തുഹു, കാരണം അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ ഹബീബത്തിനെ തിരിച്ചു നൽകില്ല. വല യജിദു ഐ യമുഇതമിദിന ഇൻദ റസ്മിൻ ദാരിസിൻ, ആ മാഞ്ഞു പോകുന്ന അടയാളത്തിൻ്റെ അടുക്കൽ നിന്ന് ഒരു സഹായവും അതിലൂടെ അദ്ദേഹത്തിന് ലഭിക്കില്ല. വഹാദാമിൻ സുഇ ഹല്ലിഹി, ഇത് അദ്ദേഹത്തിൻ്റെ ദൗർഭാഗ്യം കൊണ്ടുണ്ടായതാണ്. വമിൻ ആദതിഹി, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ഒരു സമ്പ്രദായമാണ്, ചര്യയാണ്. ഫിൽ ഹുബ്ബി, സ്നേഹത്തിൽ അദ്ദേഹം നേരിടുന്ന ഒരു നിരന്തരമായുള്ളൊരു കാര്യമാണ്. എന്താണ്? മുഹാദറത്തഹു അൽ മഹ്ബൂബു, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തെ വിട്ടുപോകുന്നു. മിസ്ലമ വാജഹ മിൻ ഉമ്മുൽ ഹുവൈരിസി വ ഉമ്മുർ റബാബ്, ഉമ്മുൽ ഹുവൈരിസിൽ നിന്നും ഉമ്മുർ റബാബിൽ നിന്നും അദ്ദേഹം അതാണ് അഭിമുഖീകരിച്ചിട്ടുള്ളത്. ഖബ്ല ബിനത്തി അമ്മിഹി ഉനൈസ അല്ലത്തി ഷഗഫ ബിഹൽ ആൻ, ഇപ്പോൾ അദ്ദേഹം ഏതൊരു സ്നേഹത്തിലേർപ്പെട്ട ഉനൈസയുണ്ടോ, തൻ്റെ ഇളാപ്പയുടെ മകളായ ഉനൈസ, അവൾക്ക് മുമ്പും ഇതായിരുന്നു അവസ്ഥ. വക്കാനത്ത അമിനൽ ഹസനായി, അവ രണ്ടുപേരും സുന്ദരികളായിരുന്നു. ഹത്ത ഇദ ഖാമത്ത, അവർ എഴുന്നേറ്റാൽ, ഫാഹത്ത് റീഹുൽ മിസ്കി മിൻഹുമ, അവരിൽ നിന്ന് മിസ്കിൻ്റെ സുഗന്ധം വമിക്കും. കനസീമി സ്വബ ഇദ ജാഅത്ത് ബിഉറുഫിൽ ഖറൻഫുലി വനശരിഹി, ഗ്രാമ്പൂ പുഷ്പത്തിലൂടെ തഴുകി വരുന്ന മന്ദമാരുതൻ വഹിച്ചു വരുന്ന സുഗന്ധം പോലെ. ഫസാലത്ത് ദുമു ഉഇനൈഹി, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഒഴുകി. മിൻഫറത്തി വജ്ദിഹി, സ്നേഹത്തിൻ്റെ കാഠിന്യം കാരണം. ബിഹിമ, ഈ രണ്ടാളുകളോടും. വഷിദ്ധത്തി ഹനീനിഹി ഇലൈഹിമ, അവരിലേക്കെത്താനുള്ള അങ്ങേയറ്റത്തെ അനുകമ്പ കാരണത്താലും. ഹത്ത ബല്ലദം അഹു ഹമാലത്ത സൈഫി, അദ്ദേഹത്തിൻ്റെ വാളുറ പോലും നനക്കുമാർ, അത്രത്തോളം അദ്ദേഹം കരഞ്ഞു. സുമ്മയെ തെതക്കറു ലഹുവഹു മഅ നിസാഇ, പിന്നെ അദ്ദേഹം ഓർക്കുന്നത് സ്ത്രീകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലഹുവിൻ്റെ മറ്റൊരു വശമാണ്. യൗമ ദാറത്ത് ജുൽജുൽ, ദാറത്ത് ജുൽജുലിൽ നടന്നിട്ടുള്ള. അതാലിക്ക യൗമുൻ ഖാസുൻ ഫി ഹയാത്തി ഷാഇർ, അത് ഈ കവിയുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക ദിനമാണ്. തമക്കന ഫീഹി ലഹു വ ഹബീബത്തിഹി, അദ്ദേഹത്തിന് ആ സമയത്ത് തൻ്റെ ഹബീബത്തുമായിട്ട്, അതേപോലെ മഅ സുവൈഹി ബാതിഹ, ഹബീബത്തിൻ്റെ കൂട്ടുകാരുമായിട്ട് കവിക്ക് പലതിനും സൗകര്യം ലഭിച്ച ദിവസമായിരുന്നു. ഇന്ദ ഖദീരിൻ, ഒരു വെള്ളക്കെട്ടിൻ്റെ അടുക്കൽ വെച്ച്. സുമ്മിയ ബിദാറത്ത് ജുൽജുൽ, അത് ദാറത്ത് ജുൽജുൽ എന്നാണ് അതിൻ്റെ പേര്. വഖദ് ഖീല, പറയപ്പെടുന്നു, ഇന്നഹു സബബു നളമി ഹാദിഹിൽ ഖസീദ, ഈ കവിത രചിക്കുവാനുള്ള കാരണം പോലും ആ സംഭവമാണെന്ന്. അൽ മുതവ്വല, ഈ നീളമുള്ള കവിത. അൽ മഅറൂഫ, അതറിയപ്പെടുന്നു, ബി മുഅല്ലഖത്തി ഇംറിഉൽ ഖൈസ്, ഇംറിഉൽ ഖൈസിൻ്റെ മുഅല്ലഖ എന്നറിയപ്പെടുന്ന. ശുക്രൻ.